ശാന്തമായ കാലിഫോർണിയ കടൽത്തീരത്ത് ചില രാത്രികളിൽ അവർ എത്തും. നിലാവെളിച്ചത്തിൽ ഒരു അതുല്യമായ ഇണചേരൽ ചടങ്ങ് നടത്തും. അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ അത്ര അറിയപ്പെടാത്ത പ്രകൃതിയത്തെ അത്ഭുതങ്ങളിലൊന്നായ ഗ്രൂണിയൻ റൺ, അതൊരു അപൂർവ കാഴ്ചയാണ്. പൗർണവരാവിൽ നിലാവിൽ കുളിച്ച മണൽപ്പരപ്പുകളിലെ അപൂർവ ഇണചേരൽ. ആയിരക്കണക്കിന് ചെറുതും വെള്ളി നിറമുള്ളതുമായ മത്സ്യങ്ങളാണ് നിലാവെളിച്ചത്തിൽ ഈ അതുല്യമായ ഇണചേരൽ ചടങ്ങ് നടത്തുന്നത്. മുട്ടയിടാൻ കരയിലേക്ക് വരുന്ന അപൂർവ ഇനം മത്സ്യമാണ് ഗ്രൂണിയൻ. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ അവർ ബാജ കാലിഫോർണിയ മുതൽ സാന്താ ബാർബറ വരെയുള്ള കടൽത്തീരങ്ങൾ തിളങ്ങുന്ന പരവതാനി പോലെ മൂടുന്നു. ഏറ്റവും ഉയർന്ന വേലിയേറ്റത്തിന് തൊട്ടു പിന്നാലെ മണലിൽ കരങ്ങി ഇണചീരുകയും മുട്ടയിടുകയും ചെയ്യുന്നു. പൗർണമി രാവിലോ അതിനടുത്ത ദിവസമോ ആയിരിക്കും ഇത് സംഭവിക്കുക. മത്സ്യലൈംഗികത എത്രത്തോളം ഉണ്ടാകും? ആദ്യ മണിക്കൂർ സാവധാനത്തിൽ ആരംഭിക്കുന്നു എന്നാണ് ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്നവർ പറയുന്നത്. തുടക്കത്തിൽ കടൽത്തീരത്ത് ഒരു ചെറിയ ക്ലസ്റ്റർ മാത്രം. എന്നാൽ പിന്നീട് കൂടുതൽ കൂടുതൽ മത്സ്യങ്ങൾ വന്ന് മൃദുവായ മണലിൽ സ്വയം മൂടുന്നു. അവയുടെ ചെകിളകളും കണ്ണുകളും മാത്രം പുറത്തേക്ക് തിളങ്ങി നിൽക്കും. ആൺമീനുകൾ അവരുടെ ശരീരം കൊണ്ട് പെൺ മത്സ്യങ്ങളെ ചുറ്റിപ്പിടിക്കും. അവിടെ നിന്ന് മത്സ്യങ്ങളുടെ ശാരീരിക ബന്ധം ആരംഭിക്കുന്നു. ഗ്രൂണിയൻ റൺ പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെയും നാട്ടുകാരെയും ഒരുപോലെ ആകർഷിക്കുന്നു. എന്നാൽ കാലാവസ്ഥാ പ്രതിസന്ധി ഇവയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചൂടേറിയ കര, ജലതാപനില, വർദ്ധിച്ചു വരുന്ന ആസിഡിറ്റിയുള്ള സമുദ്രങ്ങൾ എന്നിവയുൾപ്പെടെ ഇവയുടെ നിലനിൽപ്പിന് ദോഷം ചെയ്യും. മത്സ്യബന്ധനം പോലുള്ള മനുഷ്യപ്രവർത്തനങ്ങളാലും ഇവയുടെ ഭാവി അപകടത്തിലാകാം. ഗ്രൂണിയന്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴും അവശേഷിക്കുന്ന നിഗൂഢതകൾ അനാവരണം ചെയ്യാൻ എത്ര കാലം വേണമെന്ന ചോദ്യത്തിന് വിദഗ്ധർക്കും ഉത്തരമില്ല. പെപ്പർഡൺ യൂണിവേഴ്സിറ്റി ബയോളജിസ്റ്റ് കാരൻ മാർട്ടിൻ വർഷങ്ങളായി ഗ്രൂണിയൻ മീനുകളെക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ്. ഗ്രൂണിയനെക്കുറിച്ച് പഠിക്കുകയും അവരുടെ പെരുമാറ്റത്തിൽ മുൻനിര വിദഗ്ധയെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന മാർട്ടിൻ ചില നിയമങ്ങൾ സ്ഥാപിക്കുന്നു. ഒന്ന്, മത്സ്യത്തെ തുടരരുത്. രണ്ട്, ഉന്മാദാവസ്ഥ ആരംഭിക്കുന്നതുവരെ അവയുടെ മേൽ വിളക്കുകൾ തെളിക്കരുത്. മൂന്ന്, നിർണായകമായി മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇരണ്ട കടൽത്തീരത്ത് അധികം ദൂരം അലയരുത്. അവസാനമായി മാർട്ടിൻ ഒരു പ്രത്യേക പദപ്രയോഗത്തിലൂടെ അവർക്ക് ആശംസകൾ നേരുന്നു. മത്സ്യം നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ.